ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആരംഭിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ ദുബായിയുടെ പൈതൃകത്തിലേക്കാണ്. ദുബായിയുടെ പൈതൃകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ദുബായ് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയും. ആ ഹെറിറ്റേജ് വില്ലേജ് കാണാനാണ് നമ്മൾ പോണത്. ആരംഭിക്കണ തന്നെ പൈതൃകത്തിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ദുബായ് ഇന്നത്തെ ദുബായ് ആവുന്നതിന് മുമ്പുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പൈതൃക വില്ലേജ്. ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഷിൻഡഗ ടണലിലേക്കാണ്. ഈ ഷിൻഡഗ ടണലിൽ എന്ന് പറഞ്ഞാൽ ദുബായിന്റെ പൈതൃകത്തോളം പഴക്കമുള്ള സാധനമാണ് ഈ ഷിൻഡഗ ടണൽ എന്ന് പറഞ്ഞത്. ഇപ്പൊ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് ബർദുബായ് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് എത്തി ചേർന്നിരിക്കുന്നത് വെച്ചാല്, ഇവിടെ പഴയ ദുബായ്, അതായത് ഓൾഡ് ദുബായിന്റെ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉള്ളത് ഈ ഭാഗത്താണ്. അപ്പൊ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ബർദുബായ് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അൽദുബായ് മെട്രോ സ്റ്റേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ എൻട്രൻസ് 3 ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഹെറിറ്റേജ് വില്ലേജിന്റെ സൈഡിലേക്കാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ച എന്ന് വെച്ചാല്, പഴയ ദുബായിയുടെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക്, അതായത് പഴയ അറബിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ഒത്തിരി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വേറെ ഒരുപാട് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിയങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ വെൽക്കം. എൻ്റെ ബാക്കിൽ കാണുന്നെങ്കിൽ ദുബായ് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്ന നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് എന്താണ്. കാരണം ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പഴയ ഒരു, അതായത് പണ്ടത്തെ കാലത്തെ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇത് ഫുള്ള് പഴയ കാലത്ത് മണ്ണ് കുഴച്ചിട്ട് നിർമ്മിക്കുന്ന ലെവലിലാണ് ഇപ്പോഴും ഇത്. സത്യം പറഞ്ഞാൽ റിന്യൂ ചെയ്ത് ഇവരെ രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇതുണ്ടല്ലോ പഴയ കാലത്തെ ജനലുകൾ, ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ അത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം വീഴാനുള്ള ഒരു പാർട്ടി ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിന് ഫുൾ കംപ്ലീറ്റ് ആർക്കിടെക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് സർവൈലൻസ് ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണം. ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിൻ്റെ സെറ്റപ്പ് ഇവിടെ ഇതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വേറെ രണ്ട് കാഴ്ചകൾ കാണാം, രണ്ട് മ്യൂസിയം വരുന്നുണ്ട്. ഇവിടെ ഒരു ഡിസ്പ്ലേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മ്യൂസിയത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ 8 മണി മുതൽ രാത്രി 8 മണി വരെയും, അതുപോലെ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ട്. ഇപ്പോൾ ശനിയാഴ്ച ഒക്കെ വന്നുകൊണ്ട് നമ്മളൊന്ന് കുടിക്കാൻ തന്നെ അതേമാതിരി നിങ്ങൾ കൊടുക്കാൻ നിൽക്കണം. ഇവിടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിയത്തിലുള്ള ഈ പെർഫ്യൂം ഹൗസിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇതൊരു മ്യൂസിയമാണ്, ഈ മ്യൂസിയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. പുറത്ത് ഈ പെർഫ്യൂമിൻ്റെ, അതായത് വിവിധ തരത്തിലുള്ള ഊതിൻ്റെ ഏകദേശം ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്നത് വിവിധ തരത്തിലുള്ള ഒരുപാടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 15 ദിർഹംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങൾ കാണാം. അമ്പ്രലുള്ള ഒരു മ്യൂസിയമാണ്. അതായത് പാരമ്പര്യ ട്രഡീഷണൽ ആയിട്ടുള്ള പെർഫ്യൂംസ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഈ കാണുന്നതുണ്ടല്ലോ മ്യൂസിയം, ഈ കാണുന്നത് ഊതിൻ്റെ പീസുകളാണ്. ഊതിൻ്റെ പീസുകൾ, അത് ഇത് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഊതിൻ്റെ ഓയിലുകൾ അവർ ചെറിയൊരു ടെസ്റ്റ് ട്യൂബിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കൊണ്ട് പ്ലസ് ടൂലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഊത് പുകക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. നാട്ടിലെ അറബികളൊക്കെ ആയിട്ട് പാരമ്പര്യമായിട്ട് ഊത് പുകത്താനും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുള്ള ചെറിയ പീസുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഊതിൻ്റെ പൗഡേഴ്സ് ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ 3 കുറ്റി അടങ്ങനെ ജസ്റ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത്
ഇവിടെ ഈ മൂന്ന് കുറ്റി ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തുടരാൻ പാടില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുമ്പ് ഈ സാധനത്തിന് ഇവിടെ മൂന്ന് ബട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള സ്പെഷ്യലി മെയ്ഡ് ഇതാണ്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞതിനൊന്ന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യുന്നു, പെർഫ്യൂംസ് നമുക്ക് സ്മെല് ചെയ്യാൻ വേണ്ടി ഇതിനുള്ളത് നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ അതൊക്കെ കൊറോണ കാരണം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഊത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാഴ്ച കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്. അതായത് ഈ ഊത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില പാത്രങ്ങൾ അതുപോലെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട ഒരു സാധനങ്ങളുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വിസിറ്റേഴ്സൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് ഈ കൊറോണൻ്റെ ഇഷ്യൂ ഉള്ള കാരണം തന്നെ മാസ്ക് റിമൂവ് ചെയ്യാൻ അത്ര പെട്ടെന്ന് പൊട്ടുകളല്ല. നല്ല ആളുകൾ പറഞ്ഞ സമയത്ത് ഞാൻ മാസ്ക് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സാഫ്രാൻ, സാഫ്രാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂവ്, ആ കുങ്കുമപ്പൂവിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേ നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇംഗ്ലീഷിൽ നെക്കി കഴിഞ്ഞാൽ ഇതിൽ ഇംഗ്ലീഷ് ഇതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോയും അതിനെ സൈസുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേയിലും കാണിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അതോടൊപ്പം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ റെഡ് പൂ മാത്രം നമ്മൾ കണ്ടുള്ളൂ. ഇതാണ് ഒറിജിനൽ സാഫ്രാൻ പൂ. ആ പൂവിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൻ്റെ ആ ചുവപ്പ് കളറാ മുട്ടകൾ മാത്രമാണ് നമ്മൾ സാഫ്രാനായിട്ട് ഉപയോഗിക്കുന്നത്. അതും ഇവിടെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ കഷ്ടമി പോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊരു വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കെമിക്കലാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ അതിൻ്റെ ഒരു ഡ്രൈഡ് വെർഷൻ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഈ സാഫ്രാൻ്റെ ഓയിൽ, സിന്തറ്റിക് സാഫ്രാൻ ഓയിൽ, അതുപോലെ ഹൈ ക്വാളിറ്റി സാഫ്രാൻ ഓയിൽ നമുക്ക് സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊറോണ കാരണം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ രണ്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് മുമ്പ് ഇത് നമുക്ക് സ്മെല് ചെയ്യാൻ ബട്ടൺ പ്രസ് ചെയ്തത് നമ്മുടെ കയ്യിലേക്ക് ഒരു സ്പ്രെയറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കൊറോണ കാരണം ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട് നമ്മളെ ഇന്ത്യയിൽ നിന്നാണ് ഇന്ന് വേൾഡിൽ ഏറ്റവും വില കൂടിയിട്ടുള്ള സാഫ്രാൻ വരുന്നത് എന്നാണ് ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. ഇത് മസ്കിൻ്റെ സെക്ഷനാണ്. മസ്ക് എന്ന് പറഞ്ഞാൽ പെർഫ്യൂമുകളിൽ അത്യാവശ്യം വില കൂടിയ ഐറ്റം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം മസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മസ്കിൻ്റെ ഒറിജിനും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. മസ്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കസ്തൂരി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിന് ഇവിടെ കണ്ടങ്ങളാണ് മറ്റേ കസ്തൂരി. അത് അവരുടെ നാഭിയിൽ നിന്നാണ് മറ്റേ കസ്തൂരിമാരുടെയൊക്കെ നാഭിയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നത്. അതിന് പറ്റുന്ന ഒരു ചെറിയ സംഗതി ഇവിടെ നടക്കുന്നത് ആ ഒരു അതിൻ്റെ ചെറിയ പീസ്. അതോടൊപ്പം തന്നെ ഇവിടെ വിവിധ മസ്കുകളുടെ ഓരോ ഡ്രൈഡ് മസ്കുകളുടെ ഓരോ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പൗഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് സാമ്പിൾ പീസാണ്. പനീർ, പനീറിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ പനീറിൻ്റെ പൂക്കൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുഖമായിട്ട് കാണുന്ന പൂക്കളാണ് പനീർ പൂക്കൾ. റോസിൻ്റെ ഏറ്റവും ഇളയ പൂക്കൾ എന്ന് പറയപ്പെടുന്ന പനീർ പൂക്കളുണ്ട്. ഏത് തരത്തിലുള്ള പനീറിൻ്റെ എന്താ പറയുക പെർഫ്യൂമുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും വില കൂടിയ ഈ പനീർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ടർക്കിയിൽ നിന്നും ബൾജേറിയയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ത്തിൻ്റെ വേർപ്പിൽ നിന്നും അതുപോലെയുള്ള ഇവിടെ ഒരു പൂവ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പൂവിൽ നിന്നും ആണ് ഈ സാധനം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ തിമിംഗലത്തിൻ്റെ അതായത് ബോഡി സെക്രേഷൻ്റെ വേസ്റ്റുകളുണ്ട്. ആ സാധനം അത് എത്ര വർഷം എന്നുള്ള കണക്കുന്നുണ്ട്. എത്രത്തോളം പഴകുന്നോ അത്രത്തോളം നല്ലതെന്ന് പറയാം. ആയി പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൊച്ചു കൊച്ചു ഡിസ്പ്ലേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ പൗഡറിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് ഈ സീനിൽ ഇവിടെ പിന്നത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതാക്കാതെ പറ്റുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പെർഫ്യൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇത് പഴയ കാലത്തെ പെർഫ്യൂം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. അതിൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് പഴയ കാലത്തുള്ള ഒരു ത്രാസ്. നമ്മുടെ പണ്ടത്തെ നമ്മുടെ ചെറുകടകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ത്രാസാണ്. അതിൻ്റെ താഴെ ഒരു ഗ്ലാസ് ബോട്ടിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇതൊക്കെ പഴയ കാലത്തെ ത്രാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പണ്ട് ഈ പെർഫ്യൂമിൻ്റെ സാധനങ്ങൾ, ഈ ഓട്ടും സാധനങ്ങളൊക്കെ തൂക്കി കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസ് അതിൻ്റെ റേറ്റുകൾ, അത് ഫിൽ ചെയ്ത് കൊടുക്കാൻ, അതിൻ്റെ ഓയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിൻ്റെ ചെറിയ ചെറിയ ബോട്ടിലുകൾ കാര്യം. ഒരു അവസ്ഥ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇവിടെ നമ്മൾ വലിയ തിരക്കൊന്നും ചെയ്യത്തുള്ളൂ മാസ്ക് കാര്യങ്ങൾ. ഇവിടെ ഈ പെർഫ്യൂമിൻ്റെ ഈ ഡിസ്പ്ലേകൾ നിന്ന് കണ്ടല്ലോ ഈ സാധനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്മെൽ ചെയ്ത് നോക്കാം എന്നുള്ള നമ്മളിവിടെ സെക്യൂരിറ്റി നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് വാച്ച് എന്നൊക്കെ പറയുന്ന സെറ്റപ്പ് അതിൻ്റെ ഒരു വേറൊരു വശമാണ് കാണുന്നത്. ശരിക്കും നമുക്ക് തുടങ്ങുന്ന കാര്യങ്ങൾക്ക് ഒന്നും പെർമിഷനില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പെർഫ്യൂംസ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് റോയൽ ഫാമിലിയുടെ കളക്ഷൻസ് ആണ്. ഒരുപക്ഷെ നമുക്കൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. 715 ദിർഹംസ് 50 മില്ലി എന്നാണ് കൊടുത്തിട്ടുള്ളത്. 715 ദിർഹംസ് എന്ന് പറഞ്ഞാൽ 50 മില്ലി ചെറിയൊരു ബോട്ടിലിന് നമ്മുടെ നാട്ടിലെ ഏകദേശം 14,000 രൂപ അത്രയും പൈസ ഒരു മറ്റേ പെർഫ്യൂംസ് ആണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഇവിടുത്തെ റോയൽ ഫാമിലിയുടെ കളക്ഷൻസ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് പണ്ട് പഴയ കാലത്തെ ഈ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ, അതായത് വലിയ ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ വരുമ്പോൾ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വെയിറ്റ് കട്ടകൾ അണിഞ്ഞിരിക്കുന്നത് അതൊക്കെ. അതുപോലുള്ള കുറേ ഹാൻഡിക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാലത്തുള്ള പെർഫ്യൂമിൻ്റെ കുറിപ്പുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിച്ചിട്ട് നോട്ട്ബുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മെതുക്കാനാണ് പേരുള്ള ഒരു സ്റ്റാൻഡാണ്. അതായത് പിന്നെ അടുത്ത് പുകയൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ പെർഫ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂറൊക്കെ പോയിട്ട് ഡ്രസ്സ് പെർഫ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇത്. പിന്നെ അതുപോലെ പെർഫ്യൂമിൻ്റെ ബോട്ടിലുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് പഴയ കാലഘട്ടത്തിൽ ഈ പെർഫ്യൂമുകൾ കത്തിക്കാനും അതുപോലെ സൂക്ഷിക്കാനും ഈ പെർഫ്യൂമ് നമുക്ക് എന്ത് ചെയ്യാം സ്പ്രിങ്കൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഐറ്റംസ് അതൊക്കെയാണ്. അതായത് സ്പ്രിങ്കൽ തന്നെ നമ്മളെ കുറേ കല്യാണത്തിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ കത്തിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു മെറ്റലിൽ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു പാത്രം കൂടിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട്
കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ഈ കാണുന്ന പെർഫ്യൂം മ്യൂസിയം ഉണ്ട്. ഇത് പഴയ, അതായത് ഇവിടുത്തെ പഴയ റോളറുകളെ കൂടെ സഹോദരിക്ക് അവരുടെ റോളർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടാണ്. അവരുടെ പേര് ഡിജിറ്റാണ് കൊടുക്കുന്നത്. ഷേഖ ഷേഖ സെയ്ദുദ്ദീൻ അൽ മക്തൂം, അവരുടെ സഹോദരൻ അന്ന് യു എയുടെ വൈസ് പ്രസിഡന്റും ദുബായിയുടെ റൂളറും കൂടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് കൊടുത്തിട്ടുള്ളത്. അവർ ഗിഫ്റ്റ് ചെയ്ത വീടാണ് ഇന്ന് ഇവിടെ ഈ പെർഫ്യൂം മ്യൂസിയം ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നത്. ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. ഏകദേശം 1918 നിർമ്മിക്കപ്പെട്ട മ്യൂസിയം ഇത് പിന്നീട് റിന്യൂ ചെയ്തതാണ്. അന്ന് നിർമ്മിക്കപ്പെട്ട വീടാണിത്. ഇത് പിന്നീട് റിന്യൂ ചെയ്ത് നമുക്ക് മ്യൂസിയമായിട്ട് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, ഈ വർക്ക്ഷോപ്പിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, ഈ എങ്ങനെയാണ് ഈ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അറബിയിലും ഇംഗ്ലീഷിലും ഇവിടെ ഉണ്ട്. അവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക. രണ്ട് സൈഡിലും ഡിസ്പ്ലേ ഒരേപോലെ ഓപ്പണിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. പെർഫ്യൂം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഹെറിറ്റേജ് വില്ലേജിലെ പെർഫ്യൂം മ്യൂസിയമാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഗ്രീക്ക് മ്യൂസിയമാണ്. അതായത് അപ്പോൾ അത് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണിക്കും. ഇപ്പോൾ തന്നെ ഈ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് ലാഗായി പോകും. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കാതെ കാണിക്കുകയാണ്. ഈ ഹെറിറ്റേജ് വില്ലേജിന് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ വരും. അപ്പോൾ ഗ്രീക്ക് ഹൗസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.